സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ലോകായുക്ത നിയമ ഭേദഗതി അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് എതിരെയുള്ള കനത്ത തിരിച്ചടിയാണ്. എന്താണ് ലോകായുക്ത നിയമ ഭേദഗതി എന്ന് നോക്കാം. 1999 ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ LDF സർക്കാരാണ് ലോകായുക്ത നിയമം കൊണ്ടുവരുന്നത്. അന്നത്തെ മന്ത്രിയും CPI നേതാവുമായിരുന്ന ഇ ചന്ദ്രശേഖരനാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ അഴിമതിക്കെതിരെയുള്ള നിയമമായാണ് ഇത് കൊണ്ടുവന്നത്. നിയമത്തിലെ സെക്ഷൻ 14 ഏറ്റവും ശ്രദ്ധേയം. ഈ സെക്ഷൻ അനുസരിച്ച് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ പൊതുപ്രവർത്തകരോ അഴിമതിക്കാരാണെന്ന് ലോകായുക്ത കണ്ടെത്തിയാൽ പദവി ഒഴിയണം. പദവി ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്പീലിന് പോലും പോകുവാൻ സാധിക്കൂ. ഒന്നാം പിണറായി സർക്കാരിൽ അംഗമായിരുന്ന KT ജലീലിന് മന്ത്രിസ്ഥാനം തെറിച്ചത് ലോകായുക്തയുടെ എതിർവിധിയിലായിരുന്നു. ബന്ധു നിയമന കേസിലായിരുന്നു വിധി. ശേഷം 2021 ഏപ്രിൽ 13 ജലീൽ രാജിവെച്ചു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ചു എന്ന കേസ് വന്നപ്പോഴാണ് കളി മാറിയത്. ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയെ സമീപിച്ചത്. തുടർന്ന് ലോകായുക്തയെ വെട്ടാൻ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നു. ആർക്കെതിരെയെങ്കിലും ലോകായുക്തയുടെ വിധി വന്നാൽ അപ്പലേറ്റ് അതോറിറ്റിയായി ഗവർണറെ നിയമിച്ചുകൊണ്ടാണ് അന്നത്തെ ഓർഡിനൻസ് അവതരിപ്പിച്ചത്. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചു. ലോകായുക്തയുടെ എതിർവിധി ഉണ്ടായാൽ അപ്പീൽ പോലും പോകുവാൻ സാധിക്കാതെ പദവി ഒഴിയേണ്ടി വരുന്നത് സ്വാഭാവിക നീതി നിഷേധമാണെന്നായിരുന്നു സർക്കാരിന്റെ അന്നത്തെ വാദം. പിന്നീട് സർക്കാർ ലോകായുക്തയുടെ ബില്ല് കൊണ്ടുവന്നു. വ്യവസ്ഥകളെയെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ബില്ല്. മുഖ്യമന്ത്രിക്കെതിരെയാണ് ലോകായുക്തയുടെ വിധിയെങ്കിൽ അതിൽ തീരുമാനമെടുക്കുന്നത് നിയമസഭയായിരിക്കും. ഇനി മന്ത്രിമാർക്കെതിരെയാണ് വിധിയെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റിയായി മുഖ്യമന്ത്രിയും, MLA മാർക്കെതിരെയാണ് വിധിയെങ്കിൽ തീരുമാനമെടുക്കുന്നത് സ്പീക്കറായിരിക്കും. ഇങ്ങനെ വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ചു. എന്നാൽ ഗവർണർ ഈ ബില്ലിൽ ഒപ്പുവെച്ചില്ല. ഇതുൾപ്പെടെ വിവാദമായ 7 ബില്ലുകളാണ് ഗവർണർ പിടിച്ചുവെച്ചത്. അതിനെതിരെ സർക്കാരിന്റെ ശക്തമായ പ്രതിഷേധം നടന്നു. ബില്ലുകൾ വൈകിയതോടെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതിനിടയിൽ കഴിഞ്ഞ വർഷം നവംബർ 28 ഗവർണർ 7 ബില്ലുകളും രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതിയിലേക്കെത്തുന്ന ബില്ലുകൾ തീരുമാനമാകാൻ സാധാരണ നിലയിൽ വൈകാറാണ് പതിവ്. എന്നാൽ 3 മാസം കൊണ്ട് രാഷ്ട്രപതി ബില്ലിൽ തീരുമാനമെടുത്തു. ഇതോടെ ലോകായുക്ത പല്ലും നഖവും കൊഴിഞ്ഞ അധികാരശേഷിയില്ലാത്ത സിംഹമായി മാറും. വെറും ഉപദേശക സമിതി. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇനി അഴിമതിക്കാരാണെന്ന് കണ്ടെത്തിയാലും ആ സ്ഥാനത്ത് തുടരാം.